ഹലോ ഫ്രണ്ട്സ്, മൈ ലൈഫ് ബി ലൈക്ക് നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ കുറച്ച് തിരക്കായി പോയി കുഞ്ഞുമായിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓയിലിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഓയിലിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് യാത്രകളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഓയിലും അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനെയും കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെയായിട്ട് നമ്മൾ ഇന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കുറിച്ച് ഞാൻ മുമ്പേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർക്കും കൂടി ഒന്നും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു ഓയിലിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കാണിച്ച സമയത്ത് ഈ ഒരു റാപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ബോട്ടിലാണ് നമ്മളിത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം അൽഹംദുലില്ലാ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു ഓർഡർ കിട്ടാൻ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ യൂട്യൂബ് ഫാമിലി തന്നെയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഈ ഒരു വീഡിയോ കണ്ട് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് നമ്മുടെ ഇന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർ നമ്മൾ ഈ ഒരു തുടക്കം തൊട്ടേ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിത് വാങ്ങിക്കുന്ന ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിച്ചവര് അവർക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് കൊണ്ട് നമ്മളോട് കൂടുതൽ ഓർഡർ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടിയെന്ന് കേട്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത് മെയിൻ ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ടും സെയിൽ ചെയ്ത് തുടങ്ങിയത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനെ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല റിസൾട്ട് വന്ന് തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ട്രയൽ ഒക്കെ കൊടുക്കുകയും പിന്നെ നമുക്കറിയാവുന്ന നേരം നമ്മളിന്ന് വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെയിൽ തുടങ്ങിയിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ കുഞ്ഞിന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് നമുക്ക് ഷെയ്ഡ് വ്യത്യാസം തോന്നിയത്. അപ്പം ആ ഒരു നമ്മൾ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ 2 ആഴ്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ വാങ്ങിച്ചവര് 3 ദിവസം തൊട്ട്, അതായത് യൂസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വന്ന് തുടങ്ങിയെന്നും പറഞ്ഞ് നമുക്ക് റിവ്യൂസ് വന്നിട്ടുണ്ട്. അതായത് ചേഞ്ചസ് വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ 3 ദിവസം കൊണ്ട് സ്കിൻ ബ്രൈറ്റൻ ആയി അല്ലെങ്കിൽ നല്ല വ്യത്യാസം വന്നു അങ്ങനെയല്ല, 3 ദിവസത്തിൽ തന്നെ നമുക്ക് ഷെയ്ഡ് ഡിഫറൻസ് വന്നു തുടങ്ങും. അതായത് സ്കിന്നിനാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നേരിട്ട് ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും നമുക്കൊരു ഫേസിലെ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫേസിൽ ചെറിയൊരു വ്യത്യാസം വന്ന് തുടങ്ങി ആ ഒരു റിവ്യൂ നമുക്ക് 3ാമത്തെ ദിവസം തന്നെ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നവരാണെങ്കിലും നമുക്ക് റിവ്യൂസ് തരിക, നിങ്ങളുടെ റിവ്യൂസ് ആണ് നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. പിന്നെ നമ്മുടെ നിന്ന് ആദ്യം വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയവര് നമ്മുടെ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ, അതായത് ML കൂടുതലായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഓയില് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് തുടങ്ങിയെന്ന്. അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ജനിച്ച ഉടനെ ചിലർക്ക് നിറവ്യത്യാസം, അതായത് നല്ല നിറം കാണും, പിന്നെ ഒരു 1 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ചിലപ്പോൾ നിറം പോകും. അത് മെയിനായിട്ട് ഈ ഫോട്ടോതെറാപ്പിക്കൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കുഞ്ഞിന് ഇതുപോലെ ഫോട്ടോതെറാപ്പിക്ക് വെച്ചതിന് ശേഷമാണ് നിറവ്യത്യാസം വന്നു തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്ത് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ അതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് നിറം കാണും, കുറച്ചും കൂടി ബ്രൈറ്റ് ആവണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് ഇരുണ്ട നിറം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഇത് ബ്രൈറ്റൻ ആവണമെന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളിത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ചിലർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് കിട്ടിയവരുണ്ട്, ചിലർക്ക് 2 ആഴ്ച ഇച്ചിരി അങ്ങോട്ട് നീങ്ങി ഷെയ്ഡ് ഡിഫറൻസ് വന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒന്നാമത്തെ കാര്യം. എങ്കിലും നമ്മൾ കൊടുത്തവർക്ക് എല്ലാവർക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഡ് ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളിത് മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെ കുറച്ച് അഡൾട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ നമുക്ക് എനിക്ക് അടുത്ത് അറിയാവുന്ന ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരാളെൻ്റെ കയ്യിൽ നിന്ന് ഫേസിൽ കുറച്ച് കരിവാളിപ്പും അതുപോലെ തന്നെ കുറച്ച് പാട്, വേറെന്തോ വന്ന കുരുവിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, കറുത്ത പാടുകൾ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും അവർക്ക് കൊടുത്തതല്ല, അവരെ നിർബന്ധിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു ബോട്ടിൽ വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് നോക്കിയതിന് ശേഷം അവർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതോടെ റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ 2-3 പേർക്ക് ഇതിൽ കൊടുത്ത് നോക്കി, നമുക്കറിയാവുന്നവർക്ക് തന്നെ കൊടുത്തു. അപ്പം
പിമ്പിൾസ് വന്നതിന്റെ ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചിലർക്ക് കൊതു പിടിച്ചിട്ട് ബോഡിയിൽ, അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ അതൊക്കെ നല്ല ഡിഫറൻസ് വന്നു തുടങ്ങി, നല്ല മങ്ങി തുടങ്ങിയെന്ന് കേട്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇത് കൂടുതലായിട്ടും അഡൾട്ടിനും കൊടുത്തു തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവർ കേസ് എടുക്കുവാണെങ്കിലും അവർക്ക് ഡ്രൈ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരുമല്ലോ പ്രായമാകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്തപ്പോഴേക്ക്, അത് ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും എന്റെ മുച്ചി യൂസ് ചെയ്തപ്പോഴേക്ക് ഇതുപോലെ ചെറിയ ചുളിവ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ സ്കിന്നിൽ ഇതുപോലെ യൂസ് ചെയ്തപ്പോഴേക്ക് നല്ല രീതിയിൽ ഒരു സ്കിൻ സോഫ്റ്റും ആയി, അതുപോലെ ചുളിവ് നല്ല രീതിയിൽ കുറയുന്ന പോലെ, അതായത് നല്ല ചുക്കി ചുളിഞ്ഞിരിക്കുന്നത് നേരെയാവുന്നല്ല പറയുന്നത്, എന്നാലും നല്ലൊരു വ്യത്യാസം വന്ന് തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറെ ആൾക്കാർക്ക് അഡൾട്ടിനൊക്കെ ആണെങ്കിലും കഴുത്തിന് കറുപ്പ് വീഴുന്നു, അത് എന്റെ കേസ് എടുത്താൽ മതി, കഴുത്തിന് കറുപ്പ് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷവും കഴുത്തിൽ കറുപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല മാറ്റം വന്നത് ഞാനിത് യൂസ് ചെയ്തതിന് ശേഷമാണ്. ഇപ്പൊ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ആൾക്കാർ യൂസ് ചെയ്തിട്ടും അവര് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കയ്യിലെ കറുപ്പും അതുപോലെ തന്നെ സൂര്യപ്രകാശം കൊള്ളുമ്പോഴേക്കും നമുക്ക് ടാൻ അടിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ടാൻ പോവാനും ഒക്കെ ആയിട്ട് നല്ലതാണെന്ന് അവര് നമുക്ക് റിവ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേബി കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജനിച്ച് നമ്മൾ പൊക്കിൾ കൊടി പോയതിനു ശേഷം നമ്മൾ കുളിപ്പിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് നമുക്ക് വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ചിലർക്ക് നല്ല ഡ്രൈ സ്കിൻ ആയിരിക്കും. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോഴേക്കും നല്ല ഭയങ്കരമായിട്ട് പൊരിഞ്ഞ്, അതായത് വരണ്ട ചർമ്മം പോലെ വന്നിരിക്കും. അത് ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർ കുറെ ബോഡി ലോഷൻസും അതുപോലെ മോയ്സ്ചറൈസറും ഒക്കെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ എണ്ണ അവർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്കും കുറച്ച് സമയത്തേക്ക് അവർക്ക് നല്ല ആശ്വാസമായിരിക്കും, എന്നാലും കുറെ കഴിയുമ്പം ഭയങ്കരമായിട്ട് വലിച്ചിൽ പിന്നെയും വരുന്നത് അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. കാരണം യൂസ് ചെയ്തവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് മണിക്കൂറുകളോളം ഇതിനൊരു എഫക്റ്റ് അവർക്ക് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വലിച്ചിൽ, അതായത് ഡ്രൈ ആകുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് വലിയുമല്ലോ, ആ ഒരു വലിച്ചിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്കിന്നിന് ടെക്സ്ചറിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒരുപാട് ഡ്രൈ ആയവർക്കും അല്ലെങ്കിൽ ചെറിയ ഡ്രൈനെസ് ഉള്ളവർക്കും മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചിലർക്ക് പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിലും ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്റെ കേസിൽ കഴുത്തിൽ കറുപ്പ് വീണതും അതുപോലെ ഫേസിലൊക്കെ ഡാർക്ക് ആകുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണിത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പ്രഗ്നൻസി ആണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിലും നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ക്രീമുകളും അതുപോലെ ലോഷൻസും ഒക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അതുപോലെ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനമായിരിക്കും നല്ല പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇരുണ്ട നിറമൊക്കെ ആയി പോവുക, അല്ലെങ്കിൽ നല്ല നിറമുണ്ട് പിന്നെ നിറം മങ്ങുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ നമ്മളിങ്ങനെ ഒരുപാട് പേരോട് ഇല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരും ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പരീക്ഷിക്കുന്നത് നാൽപ്പാമരം, അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമാതി, ലേപോ, ലേഹ്യം, എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ചെന്ന് പറഞ്ഞാലും റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളും പരീക്ഷിച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓയിൽ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓയിലിനെ കുറിച്ച് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട് കസ്റ്റമേഴ്സ് വരുന്നവര്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ഒരു എണ്ണം കുഞ്ഞിന് എത്ര നേരം തേപ്പിച്ച് കിടത്തണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരം നമ്മൾ ഏതെണ്ണാണല്ലോ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ എണ്ണ തേച്ച് കിടത്തുമല്ലോ. അപ്പൊ ആ ഒരു കിടത്തുന്ന സമയത്ത് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ സാധാ വെളിച്ചെണ്ണ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞത് നാൽപ്പാമരം ഒക്കെ ആയിരിക്കാം, അപ്പൊ അതിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു ഓയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പം അത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ വേറെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ഓയിൽ മാത്രം നമ്മുടെ ഇതിനകത്ത് ചേർത്താൽ മതി. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓയിൽ മാത്രം ചേർക്കുക. ചിലർ കോക്കനട്ട് ഓയിൽ ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കാവോ, ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ അത് എത്ര നേരം കിടത്തുക എന്നുള്ളത്, അതായത് നമ്മൾ തേപ്പിച്ച് 15 മിനിറ്റ് കുറയാതെ മിനിമം കിടത്താൻ നോക്കുക. അരമണിക്കൂറൊക്കെ കുഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം കിടന്നോട്ട് കുഴപ്പമില്ല. ഇപ്പം ചിലർക്കുള്ള ഡൗട്ടാണ് കുഞ്ഞ് ഇത് തേച്ച് കിടത്തുമ്പോൾ ഭയങ്കര കരച്ചിലാണ്, അതായത് ഇതൊന്നല്ല ഏത് എണ്ണയാണെങ്കിലും തേച്ച് ഒരുപാട് നേരം കിടക്കാൻ സമ്മതിക്കത്തിൽ അപ്പൊ റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഇവിടെയും കുഞ്ഞാണെങ്കിലും ആദ്യം എണ്ണ തേപ്പിച്ച് കിടത്തുമ്പോഴൊന്നും കിടക്കത്തൊന്നുമില്ല, എന്ന് പെട്ടെന്ന് തന്നെ കരയും, നമ്മൾ കൊണ്ടുപോയി കുളിപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പം എത്ര നമ്മൾ കുഞ്ഞിനെ പിടിച്ച് കിടത്തേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞ് എത്ര നേരം കിടക്കുന്നോ അത്രയും സമയം കിടന്നോട്ടെ. അരമണിക്കൂറിൽ കൂടുതലായിട്ട് കിടത്തണ്ട, അരമണിക്കൂർ വരെ നമുക്ക് ദേഹത്ത് ഇരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ കുളിപ്പിച്ചാൽ മതിയായിരിക്കും. പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് തേക്കണോ അല്ലെങ്കിൽ എന്തിട്ട് തേക്കണം, കടലമാവാണോ ചെറുപയർ പൊടിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർ കടലമാവിട്ട് കഴുകാതിരിക്കുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്കിന്നിന് ഭയങ്കരമായിട്ട് വലിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിന് കടലമാവിട്ട് കഴുകാറുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ സോപ്പിട്ട്, അതായത് നമ്മൾ ഹിമാലയയുടെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സോപ്പിട്ടാണ്, ബേബി സോപ്പിട്ട് നമ്മൾ കുളിപ്പിക്കാറ്. നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ ഒരു സോപ്പോ അല്ലെങ്കിൽ കടലമാവോ ചെറുപയർ പൊടി എന്താണോ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ചിലർ ചോദിക്കുന്നത് ഇത് എണ്ണ ആയതുകൊണ്ട് മുഖം ഇരുണ്ടിരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിപ്പോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമ്മുടെ മുഖത്തൊരു എണ്ണമയം ഇരുന്നാൽ നമുക്കൊരു സ്കിന്നൊരു ഡൾ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ കേസിൽ എന്താണ് അത് തന്നെയായിരിക്കും കുഞ്ഞിനും. ഇപ്പൊ ചിലർക്ക് ഒത്തിരി ഫുള്ള് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അതൊരു പകലായിരിക്കും കൂടുതലായിട്ടും, ഉച്ച കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് നല്ലപോലെ സോപ്പിട്ടോ അല്ലെങ്കിൽ കടലമാവിട്ട് കഴുകിക്കളയുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിന് മാക്സിമം നമ്മൾ എവിടെയെങ്കിലും പോകാനുള്ള ദിവസം മാത്രം നല്ലപോലെ എണ്ണമയോ എല്ലാം കഴുകിക്കളയും. അല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണമയം ഇരുന്നാലും വിഷയമൊന്നുമില്ല. കാരണം നമ്മളല്ലേ കുഞ്ഞിനെ കാണുന്നുള്ളൂ, പുറത്താരും നമ്മളെ കാണുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുന്ന ദിവസമാണെങ്കിൽ നല്ല രീതിയിൽ കഴുകിക്കളഞ്ഞതായിരിക്കും നമ്മൾ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകാറ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചോദിച്ച ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് എത്ര നേരം യൂസ് ചെയ്യണം, രണ്ടു നേരം യൂസ് ചെയ്യണോ മൂന്ന് നേരം യൂസ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇതിന് ഇത്ര ഇത്ര സമയം യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മളിവിടെ ചെയ്യണേന്ന് വെച്ചാൽ കുളിക്കുന്നതിന് മുമ്പ് തേപ്പിച്ചതുപോലെ കിടത്താറുണ്ട്, ഞാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർക്ക് രാത്രിയിൽ നമ്മൾ കുറച്ച് കയ്യിലൊന്ന് എടുത്തിട്ട്, നമ്മളിപ്പോൾ ബോഡി ലോഷൻസ് ഒക്കെ ഇട്ട് കൊടുക്കത്തില്ല, അതുപോലെ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ ഫേസിലും ബോഡിയിലും ചുമ്മാ ഒന്ന് കയ്യിൽ റബ് ചെയ്തിട്ട് ഒന്ന് തൂത്ത് വിടാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം രാത്രി മൊത്തവും കുഞ്ഞിന്റെ ദേഹത്ത് അത് ഇരുന്നോളും, ഒരുപാട് എണ്ണ തേച്ച് കിടത്തണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് എണ്ണ തേച്ച് അങ്ങനെ കിടത്തി രാത്രി കിടത്തി ബെഡ് കിടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് തേക്കാറ്, അങ്ങനെ തേച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനെ തേക്കേണ്ടവർക്ക് അങ്ങനെ തേക്കാം. പിന്നെ രാവിലെ വൈകിട്ടും തേക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് വലിയവർക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ മൂന്ന് നേരമോ അല്ലെങ്കിൽ രണ്ടു നേരമോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത്ര ടൈമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇതിനില്ല. പിന്നെ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രൈറ്റനിങ് ഓയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഹെയർ ഓയിൽ ഉണ്ട് നമുക്ക്. അപ്പം കുറച്ച് പേര് വന്ന് ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് മുടിയിൽ തേക്കാൻ വേണ്ടി തല തേക്കാൻ വേണ്ടി ഹെയർ ഓയിൽ ഉപയോഗിക്കാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ 2 വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ ആ ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഓയിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ കുഞ്ഞിന് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കയ്യിൽ ഈ ഒരു ഓയിൽ തലയിൽ തേച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം മുടി വളരാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. 2 വയസ്സിന് താഴെയുള്ളവർക്ക്, 2 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹെയർ ഓയിൽ കൊടുക്കുന്നത്. ഇത് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ്. ഇതിൽ നമ്മൾ ഒരു കെമിക്കൽസ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞിന് എന്താണോ എങ്ങനെയാണോ നമ്മൾ ഇത് മേക്ക് ചെയ്യുന്നത് സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് കൊടുക്കാൻ ഇത് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഒരു കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, ഒരു സൈഡ് എഫക്ട്സും ഇതിനുണ്ടാവത്തില്ല. പിന്നെ നമ്മളിത് വാങ്ങിക്കുന്നവരോട് പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല ഏത് യൂസ് ചെയ്യുന്നതിന് മുമ്പും, അതിപ്പോ വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും പുതിയൊരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും കയ്യിലോ അല്ലെങ്കിൽ കാലിലോ കുറച്ച് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് നോക്കുക, അലർജിക്കുന്നോ അല്ലതിന് ശേഷം അല്ലെന്ന് ഉറപ്പായതിനു ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ഈ ആയുർവേദ കൂട്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ എന്ത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. ഇപ്പൊ എന്റെ മോന് മഞ്ഞൾ അലർജിയാണ്, അപ്പൊ അതുപോലെ തന്നെ മഞ്ഞൾ അലർജിക്കുള്ളവരും ഉണ്ട്, അതുപോലെ ചില ആയുർവേദ കൂട്ടുകൾ അലർജിക്കുള്ളവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഒരു മഞ്ഞൾ യൂസ് ചെയ്യുന്നില്ല. കാരണം മഞ്ഞൾ മിക്ക പിള്ളേർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട് കുഞ്ഞുങ്ങളുള്ളത്. ഇനി മുതിർന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതിർന്നവർക്ക് ഇതുപോലെ ചോദിക്കാറുണ്ട്, ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാവോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലമാവിട്ട് വാഷ് ചെയ്യണോ എന്നൊക്കെ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലർ ചോദിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കെമിക്കൽ ഇല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള സാധനം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയുമ്പോൾ അതിന് ഗുണം പോകുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ഫേസിൽ ഇരിക്കുമ്പം അത് എത്ര അബ്സോർബ് ആകുന്നു അതിലാണ് കാര്യം, അല്ലാണ്ട് ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയുന്നതിലോ അല്ലെങ്കിൽ കടലമാവിട്ട് കഴുകിക്കളയുന്നതിലോ അല്ല കാര്യം. അപ്പം ഇത് നമ്മുടെ സ്കിന്നിൽ എത്ര ഇരിക്കുന്നത് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നോ അതിലാണ് കാര്യം.
പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓയിലി ഓയിൽ സ്കിന്, അതായത് ഓയിലി ടൈപ്പ് ഉള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് കൊടുക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയണതെന്ന് വെച്ചാൽ, അവർക്ക് ഓൾറെഡി അവരുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് ഇത് നമ്മൾ ഓയിലാണ്, അപ്പം ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സ്കിന്നിലോട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് രണ്ട് ഡ്രോപ്പ് എടുക്കാവുള്ളു. രണ്ട് ഡ്രോപ്പ് എടുത്ത് നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് നിങ്ങൾ നല്ലപോലെ കഴുകി കളയുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയാൽ ആവി പിടിക്കുക. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ നല്ലൊരു കോട്ടൺ തുണി മുക്കിയിട്ട് ഫേസിൽ ഒന്നിങ്ങനെ ഒപ്പിക്കൊടുക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു ഓയിലിന്റെ അംശം ഫുള്ളായിട്ട് സ്കിന്നിൽ നിന്ന് പോവാനും സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ എഫക്ട് കൊടുക്കാനും നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിമ്പിൾസ് വരത്തില്ല, സ്കിന്ന് ബ്രൈറ്റൻ ആവാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിലിനെ പറ്റിയാണ്. ഹെയർ ഓയിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ തഴച്ചു വളരാനൊക്കെ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മുടേത്. അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പച്ചമരുന്നുകൾ എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഒരു യാതൊരുവിധ കെമിക്കൽസും ഒന്നും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും പുറത്ത് മേക്ക് ചെയ്ത് കൊടുക്കുന്നത്. യൂസ് ചെയ്തവരും അതുപോലെ തന്നെ നല്ല റിവ്യൂസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. മുടി കൊഴിച്ചിൽ എന്തായാലും കുറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചിലപ്പം ഓരോരുത്തരുടെയും ടൈപ്പ് അനുസരിച്ച് ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നേക്കാം. അതായത് ഇപ്പൊ എനിക്കൊരു 2 ആഴ്ചക്കുള്ളിലാണ് എനിക്ക് മുടി കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ 2 ആഴ്ചക്ക് മുമ്പേ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പം അത് വാങ്ങിക്കുന്നവർ ചോദിക്കാറുണ്ട് ഇനി എത്ര ആഴ്ച കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറയുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഉത്തരവാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ താരന്റെ കേസ് എടുക്കുവാണെങ്കിൽ, താരൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആണ്. പക്ഷേ താരൻ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ തലയിലുണ്ട്, അത് പോവാനായിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണ തന്നെ ചൂടാക്കിയിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ട് കഴുകി കളയുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് താരൻ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. താരൻ ഓൾറെഡി ഉള്ളതിനെ നമ്മൾ കളയാൻ വേണ്ടി ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല. പിന്നെ ഈ ഒരു താരൻ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നാരങ്ങാ നീരും മിക്സ് ചെയ്ത് തേക്കുക. നല്ല രീതിയിൽ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുള്ളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാൻഡ്രഫിന്റെ ഷാംപൂ അവൈലബിൾ ആണ്. ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നത് അത് നമ്മൾ മേക്ക് ചെയ്യുന്നതല്ല, വേറൊരു കമ്പനിയുടെയാണ്. നമുക്കത് യൂസ് ചെയ്തിട്ട് 100% റിസൾട്ട് കിട്ടിയതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും, ഞാനത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഹെയർ ഓയിൽ കൂടാണ്ട് നമുക്ക് നര മാറാൻ വേണ്ടിയുള്ള ഹെയർ ഓയിൽ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മുടി വളരാനും കൊടുക്കുന്ന ഹെയർ ഓയിൽ അല്ലാണ്ട് സെപ്പറേറ്റ് ഉള്ള ഹെയർ ഓയിൽ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഈ ഒരു ഓയിലിന്റെ കൂടെ തന്നെ നമ്മൾ നീലാമരയും അതുപോലെ തന്നെ കുറച്ച് ആയുർവേദ സാധനങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഓയിൽ മേക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹെയർ ഓയിൽ വേണ്ടവർ വരുന്ന സമയത്ത് തന്നെ ഏത് ഓയിലാണെന്ന് എടുത്ത് പറയണം. എന്നാൽ മാത്രമേ ഇപ്പൊ നര മാറാനുള്ളതാണോ അല്ലെങ്കിൽ സാധാ ഹെയർ ഓയിലാണോ എന്നും കൂടി പറയണം, അല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് സ്പെഷ്യലായിട്ട് നര മാറാനുള്ള ഹെയർ ഓയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബിയേർഡ് ഓയിൽ, അതായത് നമ്മുടെ താടി വളരാനുള്ള ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളത് കൂടുതലായിട്ട് കൊടുക്കുന്ന വെച്ചാൽ സ്പെഷ്യലി നമ്മളോട് ചോദിക്കുന്നവർക്ക് മാത്രമാണ് നമ്മളത് കൊടുക്കാറ്. അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വ്യാഴാഴ്ചക്കുള്ളിൽ, അതായത് മാക്സിമം ആഴ്ചയിൽ നേരത്തെ തന്നെ ഫസ്റ്റ് ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ നോക്കുക. ഓർഡർ ചെയ്യുമ്പം കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും അയക്കുക. എത്ര എം എൽ ആണ് വേണ്ടത് അതിന്റെ പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ടും അതുപോലെ അഡ്രസ്സും അയച്ചിട്ട് കൺഫേം ചെയ്യുക. കുറെ പേര് വന്നിട്ട് നമുക്ക് വേണം വേണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ കൺഫേം ചെയ്യാണ്ടാണ് നമ്മളോട് വേണം എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആഴ്ചയിൽ ആണ് നമ്മൾ ഇത് മേക്ക് ചെയ്യുന്നത്, ഈ ഒരു ഓയിൽ മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുള്ള ഓയിൽ എല്ലാം നിങ്ങൾക്ക് തരുന്നത് എല്ലാ ആഴ്ചയിലും ഫ്രഷ് ആയിട്ട് നമ്മൾ വ്യാഴാഴ്ച മേക്ക് ചെയ്ത് വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ആഴ്ചയിൽ വ്യാഴാഴ്ചക്ക് മുമ്പായിട്ട് നേരത്തെ തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് പറയുക. കാരണം ചിലർ വന്നിട്ട് തിങ്കളാഴ്ച വന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാവേന്ന് പറഞ്ഞിട്ട് പോയിട്ട് വ്യാഴാഴ്ച രാവിലെ ചിലർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ പിറ്റേ ആഴ്ചത്തേക്ക് നമ്മൾ ഓർഡർ എടുക്കത്തുള്ളൂ.
കാരണം നമുക്കും മേക്ക് ചെയ്യേണ്ടി വ്യാഴാഴ്ച ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്കായിരിക്കും മേക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ വൈകിട്ടായിരിക്കാം, ചിലപ്പോൾ രാവിലെ ആയിരിക്കാം, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഓർഡർ ചെയ്യുന്നവർ ആഴ്ചയ്ക്ക്, അതായത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ കൺഫേം ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്കും കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രീൻഷോട്ടും അതായത് പേയ്മെന്റിന്റെ സ്ലിപ്പും അതുപോലെ തന്നെ അഡ്രസ്സും അയക്കണമെന്ന്. അപ്പം അഡ്രസ്സ് അയക്കുമ്പോഴേക്കും നിങ്ങൾ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡും ഫോൺ നമ്പറും അയക്കുക. അതായത് അയക്കുന്ന സമയത്ത് ഒരുപാട് പേര് അയക്കും അയക്കുന്നില്ല എന്നല്ല, പക്ഷെ അയക്കുന്ന സമയത്ത് തെറ്റിച്ച് അയക്കാറുണ്ട്, പിൻകോഡ് തെറ്റിച്ച് അയച്ചവരുണ്ട്. അതുപോലെ തന്നെ ഫോൺ നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കാറില്ല, അതായത് ചിലർ വാട്സപ്പ് നമ്പറൊക്കെ വെക്കാറുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് നമ്മളിത് ഇവിടുന്ന് അയച്ചു കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിട്ടേൺ പ്രോഡക്റ്റ് വരും, പിന്നെ നമുക്ക് ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോഴേക്കും മസ്റ്റ് ആയിട്ടും നല്ല രീതിയിൽ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അഡ്രസ്സ് അയക്കുക. പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഒരുപാട് പേര് അത് ചോദിക്കാറുണ്ട്, ഇന്ന സ്ഥലം പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെന്റ് ആണ്. അത് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്ത് വേണമെങ്കിലും ആവാം, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്റർനാഷണൽ ഡെലിവറി, അതായത് നമുക്ക് ഗൾഫ് കൺട്രീസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ അയക്കുന്നില്ല, കാരണം അതിനൊക്കെ ഒരുപാട് കൊറിയർ ചാർജ് ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും അടുത്തുള്ള അറിയാവുന്നവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉള്ളവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾക്ക് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മുടെ വീട്ടിൽ കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഇത് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിലാക്കുന്നത്. ഇപ്പം കുറെ പേര് ഇപ്പൊ വന്നിട്ട് ചോദിക്കുന്നത് നാളെ വന്നിട്ട് നാളെ പോകുന്നവരുണ്ട് ഗൾഫിലോട്ട്, അപ്പൊ അവരെ കൊടുത്തു വിടാനാണ്, പിന്നെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സാഹചര്യം അതുപോലെയാണ്. അപ്പൊ നിങ്ങൾ കഴിവതും ഒരു 2-3 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ നമുക്ക് ഓർഡർ പറയാൻ നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ആയുർവേദ സാധനങ്ങളും അതുപോലെ പച്ചമരുന്നും എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മളിതൊരു മേക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ കളക്ഷൻസും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും ഒക്കെ ഒരുപാടുണ്ട്. ഇതെല്ലാം നമുക്ക് ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ തലേദിവസം വന്നിട്ട് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നേരത്തെ കഴിവതും ഓർഡർ തരാൻ നോക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഇന്ന് വാങ്ങിച്ചവര് മസ്റ്റ് ആയിട്ടും നിങ്ങളൊന്ന് നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോയിൽ കമന്റ് സെക്ഷനിൽ വന്ന് എന്താണോ നിങ്ങളുടെ റിവ്യൂ, അതിനി പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് ആ ഒരു റിസൾട്ട് നിങ്ങൾ കഴിവതും വന്ന് പറയുക. കാരണം നമുക്ക് വാട്സപ്പിൽ വന്ന് റിവ്യൂസ് പറയാറുണ്ട്, എങ്കിലും നമുക്ക് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വെക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പൊ നമുക്ക് യൂട്യൂബിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്കും പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആകും. കാരണം ഓരോരുത്തർക്കും നമുക്ക് ഈ ഒരു റിവ്യൂസ് അയച്ചു തരിക എന്നുള്ളത് കുറച്ച് പാടാണ്. അപ്പൊ കഴിവതും നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഇല്ലെങ്കിൽ 1 ആഴ്ചയായെങ്കിലും എന്താണോ നിങ്ങളുടെ റിവ്യൂസ്, അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന കരുതുന്നു. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.